നമസ്കാരം. കഴിഞ്ഞയാഴ്ച ബംഗളൂരുവിൽ പിടിയിലായ ലഹരിമരുന്ന് സംഘവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന കണ്ടെത്തലുകൾ. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് തെളിവുകളായി ഇവരൊന്നിച്ചുള്ള നിരവധി ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. ലഹരിമരുന്ന് കേസിൽ പിടിയിലായ അനിഘയ്ക്കൊപ്പമുണ്ടായിരുന്ന മുഹമ്മദ് അനൂപും ഋജേഷ് രവീന്ദ്രനുമായി ബിനീഷ് കോടിയേരിക്ക് അടുത്ത ബന്ധമുണ്ട്. മുഹമ്മദ് അനൂപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പൂർണ്ണമായും വ്യക്തമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2015 മുഹമ്മദ് അനൂപ് കമ്മനഹള്ളിയിൽ തുടങ്ങിയ ഹയാത്ത് ഹോട്ടലിന് ബിനീഷ് കോടിയേരി പണം മുടക്കിയിട്ടുണ്ട്. 2019 അനൂപ് തുടങ്ങിയ മറ്റൊരു ഹോട്ടലിന് ആശംസയർപ്പിച്ച് ഫേസ്ബുക്ക് പേജിൽ ഒരു ലൈവ് ഇടുകയും ചെയ്തിരുന്നു. പിടിയിലായവർക്കൊപ്പം ലോക്ക്ഡൌൺ കാലത്ത് ജൂൺ 19 കുമരകത്തെ നൈറ്റ് പാർട്ടിയിൽ ബിനീഷ് കോടിയേരിയും പങ്കെടുത്തിരുന്നുവെന്നും ഇത് സംബന്ധിച്ച ഫോട്ടോകൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ട് പി കെ ഫിറോസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് കേരളം വിട്ട ജൂലൈ 10 ഇവരുമായി പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 10 ബിനീഷ് കോടിയേരിയും ബംഗളൂരുവിലാണ് ഉണ്ടായിരുന്നത്. പിടിയിലായവർക്ക് കേരളത്തിലെ സിനിമാ സംഘവുമായും രാഷ്ട്രീയ നേതൃത്വവുമായും സ്വർണ്ണക്കടത്തുകാരുമായുമെല്ലാം ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്നത്. പിടിയിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിലും ഇത്തരം ബന്ധങ്ങൾ പൂർണ്ണമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാനും സാധ്യതകളേറെയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് അനിഖയെയും മലയാളികളായ അനൂപ് മുഹമ്മദിനെയും ഋജീഷ് രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തത്. അനിഖയിൽ നിന്ന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരുടെ പേരടങ്ങുന്ന ഡയറിയും കണ്ടെത്തിയിരുന്നു. അനിഖയുടെ നേതൃത്വത്തിലാണ് മുഴുവൻ ഇടപാടുകളും നടന്നിരുന്നത്. അതേസമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതുമെന്നാണ് ബിനീഷിന്റെ വെളിപ്പെടുത്തൽ. ശരിയായിരിക്കാം, മയക്കുമരുന്ന് തന്നെയാണല്ലോ ബിസിനസ്. അപ്പോ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ പൂർണ്ണമായും ഉറപ്പായി. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥയെങ്കിലും പുറത്തു വരുമോ, അതിനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. ഫയലുകൾ കത്തിച്ചതുപോലെ ഇതും കത്തിപ്പോകുമായിരിക്കും. കാത്തിരുന്ന് തന്നെ കാണാം. സമഗ്രമായ അന്വേഷണം വേണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം പക്ഷത്തുള്ളവർക്ക് മാത്രം ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്ന മുഖ്യൻ ഇതും തേച്ചുമായ്ച്ചു കളയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി.